ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇളനീർ വെച്ചിട്ടാണ് ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഇളനീരിൻ്റെ കാമ്പ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. ഇനി ഇതിലേക്ക് ഒരു 3 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ക്രീം ലിക്വിഡ് ഫോമിലേക്ക് ആകുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ബൗളിലേക്ക് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 4 ഇളനീരിൻ്റെ കാമ്പാണ്. ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണം. ഞാൻ മിഠായി മേറ്റിൻ്റെ 200 ഗ്രാം ഇതുപോലത്തെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഇളനീരിൻ്റെ വെള്ളവും ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഈ ഇളനീരിൻ്റെ കാമ്പ് ഒന്ന് നല്ലോണം പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് ഇളനീരിൻ്റെ വെള്ളവും ചേർത്തിട്ട് ഇത് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. നല്ല കട്ടിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ശേഷം സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് ഹൈ സ്പീഡിൽ നമുക്കിതിൽ 2-3 മിനിറ്റ് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതൊന്ന് ബീറ്റായി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം ഇതുപോലെ നല്ല കട്ടിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഇനി ഇതും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇളനീറിൻ്റെ പീസ് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബീറ്റർ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന ബൗളിലേക്ക് നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കണം. 2 മണിക്കൂറിന് ശേഷം ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടിയും ഒരു ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 3 മിനിറ്റെങ്കിലും ഒന്ന് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ഐസ്ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ ഇത് നല്ലോണം ഒരു 3 മിനിറ്റെങ്കിലും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷം ബീറ്റർ ഓഫാക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കാം. 8 മണിക്കൂറിന് ശേഷം ഇത് നല്ല പെർഫെക്റ്റായിട്ട് ഇതുപോലെ നമുക്ക് സെർവ് ചെയ്യാനാകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇളനീറൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോ നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.